മോർണിംഗ് ചിൽഡ്രൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വം ദീപമായി എന്ന പാഠഭാഗമാണ് നമ്മൾ വിഷയം ചെയ്തത്. ഇന്ന് നമുക്ക് റിവിഷൻ ചെയ്യേണ്ട പാഠം രണ്ട് ടാക്സിക്കൽ എന്ന പാഠഭാഗത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് റിവിഷൻ ചെയ്യേണ്ടത്. അല്ലേ, അത് ആ ടെക്സ്റ്റ് ഗദ്യഭാഗം നന്നായിട്ട് വായിക്കണം എല്ലാവരും. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തന്നതിന് പുറമെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക തന്നെ വേണം. ടെൻത്തിലാവുമ്പോഴത്തേക്കും ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ഒരു മാർക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും, ഗ്രേഡൊക്കെ കുറയിലായി പോകും. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, തന്നിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, മരണം എന്ന വാതിലിനപ്പുറം ആരുടെ കൃതിയാണ്? മരണം എന്ന വാതിലിനപ്പുറം ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? നിത്യ ചൈതന്യയുടെ. നിത്യ ചൈതന്യയുടെ കൃതിയാണ് മരണം എന്ന വാതിലിനപ്പുറം. രണ്ട് ടാക്സിക്കാർ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? രണ്ട് ടാക്സിക്കാർ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നാടകമാണോ, നോവലാണോ, ചെറുകഥയാണോ എന്നുള്ളത് അഭിപ്രായത്തിൽ വരിക. ആൻസർ എന്താണ്? ഓർമ്മക്കുറിപ്പുകൾ. രണ്ട് ടാക്സിക്കാർ എന്ന ആ ഓർമ്മക്കുറിപ്പുകളിൽ നിത്യ
നിത്യചിന്തനെ എഴുതിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹം തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ആ രണ്ട് ടാക്സി ഡ്രൈവർമാരെ കുറിച്ചാണ്. രണ്ട് ടാക്സി ഡ്രൈവർമാരും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉപകാരങ്ങൾ ചെയ്ത വ്യക്തികളാണ്. ഒന്നാമത്തെ ടാക്സി ഡ്രൈവർ ജർമ്മൻ തത്വചിന്തകനായ ഫ്രാങ്കിന്റെ നൈതികതകളെ കുറിച്ച് പറയുന്നു. അദ്ദേഹം അത്ര ഉയർന്ന വിദ്യാസമ്പന്നനായ വ്യക്തിയായിട്ട് പോലും താൻ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ടാക്സി ഡ്രൈവറുടെ ജോലി അദ്ദേഹം ഏറ്റെടുക്കുന്നു. ആ ജോലിയിലൂടെ സമ്പന്നരാകുന്നു, അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരു ദാർശനികനായ ടാക്സി ഡ്രൈവറാണ് ഇമ്മാനുവൽ കാന്റ്. അതേപോലെ തന്നെ തനിക്ക് ട്രെയിൻ മിസ്സാവാതെ സഹായിക്കാൻ മറ്റൊന്നും താൻ പറയുന്നതെല്ലാം കേട്ട് കൂടെ എത്തുന്ന വ്യക്തിയാണ് രാജഗോപാൽ മിസ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ടാക്സി ഡ്രൈവർമാരെ കുറിച്ച് ഉള്ള സംഭവങ്ങളാണ് നിത്യചേതന്റെ ഈ രണ്ട് ടാക്സിക്കാരുടെ ഓർമ്മത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ആ ടാക്സി രണ്ട് നിത്യചേതന്റെ രണ്ട് ടാക്സിക്കാരുടെ രണ്ട് ആ ലേഖന ആ ഓർമ്മക്കുറിപ്പുകൾ നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക്.